നമസ്തെ, ഞാൻ ഡോക്ടർ സുധാരന്നാർ പുനലൂർ. ഞാൻ കുറേ ദിവസങ്ങളായി ഭാഗവതത്തിന് ബേസ് ചെയ്ത് പുരാണ കഥകൾ എന്നുള്ള പേരിൽ ഭാഗവതം കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ സാമ്പൻ്റെ കല്യാണം പറഞ്ഞു, അതിന് മുമ്പ് ബന്ധനസ്ഥായ അരുണത്തിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെയും ശ്രീകൃഷ്ണൻ്റെ മക്കളെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചത് പ്രധാനമായിട്ടും ഈ ഭൂമിക്ക് ഭാരമായി കഴിഞ്ഞ അസുര സ്വഭാവമുള്ള ക്ഷത്രിയന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരാണ്, ഒന്ന് ശിശുപാലനും ഒന്ന് ജയദ്രഥനും. അപ്പോൾ ഈ ജയദ്രഥനും അല്ല സോറി ജരാസന്ധനും പിന്നീട് ശിശുപാലനും. അപ്പോൾ ജരാസന്ധൻ എന്ന് പറയുന്നത് അറിയാം, കംസൻ്റെ രാമാതാവാണ്. അതായത് കംസൻ്റെ രണ്ടും ഭാര്യമാരും അദ്ദേഹത്തിൻ്റെ മകളാണ്. ഒരുപാട് പ്രാവശ്യം ദ്വാരകയിൽ വെച്ച്, ദ്വാരകയിൽ വരുന്നതിന് മുമ്പ് മധുര ജരാസന്ധൻ ആക്രമിച്ചു. ജരാസന്ധൻ്റെ ആക്രമണത്തിൻ്റെ ആ മെനക്കേട് കൊണ്ടാണ് അദ്ദേഹം ദ്വാരകയിലോട്ട് മാറി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിങ്കൽ ഒരു ദിവസം കൃഷ്ണനും ബലരാമനും കൂടെ അവരുടെ രാജസഭയായ സുധർമ്മയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഒരുപാട് കൃഷ്ണികളും മറ്റേ ആൾക്കാരും എല്ലാം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാൾ വന്ന് പറയും, ഞാൻ ഒരു ദൂതനാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ് വന്നത്? അത് ഞാൻ ജരാസന്ധൻ്റെ തലസ്ഥാനമായ വ്രജത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്, കാരണം ജരാസന്ധനെ പേടിച്ചാണ് ഇവരെല്ലാം. ജരാസന്ധൻ്റെ ആക്രമണത്തിന് ഇറിറ്റബിളാണ്, ഭയങ്കര. ജരാസന്ധ എല്ലാ പ്രാവശ്യം ആക്രമിച്ചപ്പോഴും തോറ്റിട്ടുണ്ട്, എങ്കിൽ തന്നെയും ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത്. അപ്പം ആ ജരാസന്ധൻ്റെ സ്ഥലത്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്കെല്ലാം ഒരു വിരോധം തോന്നി. പറഞ്ഞു, ഞാൻ പറയുന്ന മൊത്തം കേൾക്കണം, ഞാൻ ജരാസന്ധനെ റെപ്രസെൻ്റ് ചെയ്തല്ല വന്നത്, ജരാസന്ധം പറഞ്ഞിട്ടല്ല വന്നത്. ജരാസന്ധൻ്റെ തലസ്ഥാന നഗരിയിൽ അദ്ദേഹം ഒരുപാട് രാജാക്കന്മാരെ, ഏകദേശം 95 രാജാക്കന്മാരെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു 100 തല കിട്ടിക്കഴിയുമ്പോൾ ഈ തല വെച്ചൊരു മാലയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അദ്ദേഹം ശിവൻ്റെ ഏറ്റവും വലിയൊരു ഭക്തനാണ്. അപ്പം ശിവനും മാല ചാർത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. 100 രാജാക്കന്മാരുടെ തല കൊണ്ട് ഒരു മാലയുണ്ടാക്കി ശിവന് സമർപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ 95 രാജാക്കന്മാരായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ എൻ്റെ അടുത്ത് ഷട്ടം കെട്ടി ഇവിടെ വന്ന് കൃഷ്ണനോട് പറഞ്ഞ്, കൃഷ്ണൻ വിചാരിച്ചാലേ അതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ പേര് പറഞ്ഞ്, ശരി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നാരദനും ആ സമയത്ത് വന്നു. അപ്പം നാരദ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. അതായത് പിന്നീട് ധർമ്മപുത്രക്ക്, അതായത് യുധിഷ്ഠിരന്, ഹസ്തിനപുരത്ത് അല്ല ഇന്ദ്രപ്രസ്ഥത്തിലുള്ള യുധിഷ്ഠിരന് ഒരു രാജസൂയോഗം നടത്തി, രാജസൂയം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് അങ്ങയെ അഗ്രപൂജയ്ക്ക് അദ്ദേഹത്തിന് ക്ഷണിക്കുന്നുണ്ട്. അതായത് അവിടെ വന്നിരിക്കുന്ന രാജാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും പൂജ്യനായ ഒരാൾ അങ്ങായിരിക്കും, അങ്ങയെ പൂജിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങ് അതിനും പങ്കെടുക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഒരേ സമയത്താണ് വന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു, നമുക്ക് അത്യാവശ്യമായിട്ട് ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്ത് അയാളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പറഞ്ഞു. ഉടൻ തന്നെ വേറെ ചിലർ പറഞ്ഞു, അതല്ല ഹസ്തിനപുരത്ത് പോയി അവരുടെ കാര്യം കൂടെ നോക്കണം, അതാ പ്രധാനം. അപ്പം ഉത്തവരൻ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ ബുദ്ധിജീവി അവിടെ കൂട്ടത്തിൽ. അപ്പോൾ ഉത്തവരുടെ അഭിപ്രായം എന്താണെന്ന് ശ്രീകൃഷ്ണൻ ചോദിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം തന്നെയാണ് ഉത്തവരുടെ അഭിപ്രായം. അപ്പോൾ ഉത്തവർ പറഞ്ഞ് രണ്ടും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. ശിശുപാലനെ അല്ല ശിശുപാലൻ ഈ ജരാസന്ധൻ്റെ ഭീഷണിയിൽ നിന്ന്, ജരാസന്ധൻ്റെ തളവിൽ നിന്ന് അവരെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവരെല്ലാം മരിച്ചു പോകും. അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുന്തി ദേവിയുടെ മകനാണ് യുധിഷ്ഠിരൻ, അദ്ദേഹത്തിൻ്റെ വളരെ അളിയനാണ് പിന്നീട് അർജുനൻ. അപ്പോൾ അവരൊരു രാജസൂയ നടന്നു അവിടെ പോകാം, അവിടെയും പോകണം. അപ്പോൾ രണ്ടും ഒരുമിച്ച് രണ്ടും ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞു. അപ്പം ഉടൻ തന്നെ ആ നാരദൻ്റെ അടുത്ത് പറഞ്ഞ്, ശരി ഞാൻ രാജസൂയത്തിന് വരാം എന്ന് സമ്മതിച്ചായിരുന്നു. ദൂതനെ വിളിച്ച് പറഞ്ഞ്, ആ നിങ്ങൾ അവിടെ ചെന്ന് രാജാക്കന്മാരുടെ അടുത്ത് പറ, എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് മോചനം ഉണ്ടാവും, ഞാൻ വന്ന് അവരെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. രണ്ടുപേരെ കൂട്ടത്തിൽ പറഞ്ഞു. എന്നിട്ട് ആദ്യം കൃഷ്ണൻ, പിന്നീട് കൃഷ്ണൻ ആലോചിച്ചു. അപ്പോൾ ഉത്തവരും കൃഷ്ണനും കൂടെ ആലോചിച്ചപ്പം പറഞ്ഞു, രാജസൂയം എന്ന് പറഞ്ഞാൽ ആ ലോകത്തിലുള്ള സകലമായ രാജാക്കന്മാരെയും തോൽപ്പിച്ചതിന് ശേഷമേ രാജസൂയം നടത്താൻ പറ്റൂ. നമ്മൾ ഇതുവരെ
ജരാസന്ധനെ തോൽപ്പിച്ചിട്ടില്ല. ജരാസന്ധൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ മാത്രമല്ല അയാളെ തോറ്റെന്ന് സമ്മതിച്ചാൽ മാത്രമേ ഈ രാജസൂയം നടത്തുള്ളൂ. അതുകൊണ്ട് അതിനൊരു പരിഹാരങ്ങൾ ഉണ്ടായിട്ട് ഈ രാജസൂയം വിജയം എത്തായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ, അതായത് കൃഷ്ണൻ, ബലരാമൻ, മറ്റേ വിഷ്ണികളുമൊക്കെ കൂടെ ചേർന്ന് നേരെ ദ്വാരകയിലോട്ട്, അത് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോകും. അപ്പോൾ അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഗംഭീരമായ സ്വീകരണമാണ് ലഭിച്ചത്. യുധിഷ്ഠിരൻ പറഞ്ഞ്, ഞാൻ ഇദ്ദേഹത്തിനെ വരുത്തിയത് എനിക്കൊരു രാജസൂയം നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അനുവാദം വേണം, അതിന് അനുവദിച്ചാൽ മാത്രമേ ഞാൻ രാജയോഗം നടത്തത്തുള്ളൂ. ഇപ്പം കൃഷ്ണൻ കുറച്ചു നേരം ആലോചിച്ച് പറഞ്ഞ് രാജയോഗം നടത്താം, പക്ഷേ അതിന് മുമ്പ് നമുക്ക് വേറൊരു ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ചോദിച്ചു അതെന്താണ്? അത് ജരാസന്ധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹം ഒരു ഭയങ്കര ഒരു ദ്വന്ദ്വയുത്ത പ്രിയനാണ്. അദ്ദേഹത്തിനെ നമുക്ക് തോൽപ്പിച്ച് അദ്ദേഹത്തിനെ വധിച്ചാൽ മാത്രമേ നമുക്ക് ഈ രാജസൂയം നടത്താൻ പറ്റുള്ളൂ. അതെന്താ അയാളെ തോൽപ്പിക്കാൻ അത്ര വലിയ പാട് എന്ന് പറയുന്നത്? അത് ഞാൻ ജരാസന്ധൻ്റെ കഥ അങ്ങേക്ക് പറഞ്ഞു തരാം, അപ്പം മനസ്സിലാവും. അതായത് മഗധ രാജാവായ ബൃഹഭദ്രനെ മകനാണ് ഈ ജരാസന്ധൻ. അപ്പോൾ ഈ മഗധ രാജാവിന് കുറേ കല്യാണം കഴിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ മക്കളില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം വളരെ നിരാശനായി, ഓ എനിക്കിനി രാജ്യമൊന്നും വേണ്ട, മക്കളില്ലാതെ ഞാൻ എന്തോന്നിനാണ് രാജ്യം ഭരിക്കുന്നത്, ഞാൻ സന്യസിക്കാൻ പോവാണെന്ന് പറഞ്ഞു അദ്ദേഹം നേരെ കാട്ടിപ്പോയി. കാട്ടി ചെന്ന് സന്യസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഋഷിയെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഈ ഇത്രയും ചെറുപ്പത്തിൽ രാജാവായ നിങ്ങൾ രാജ്യം ഉപേക്ഷിച്ച് സന്യസിക്കാൻ വന്നത്? അത് എനിക്ക് മക്കളില്ല, അതിൻ്റെ ദുഃഖം സഹിക്കാൻ പറ്റും, മക്കളുണ്ടാവാനാണ് അപ്പാട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു പഴം തരാം നിങ്ങൾക്ക് പൂജിച്ച്, ഈ പഴം കൊണ്ട് നിങ്ങളെ ഭാര്യയ്ക്ക് കൊടുത്താൽ മക്കളുണ്ടാവും, നിങ്ങളെ ഭാര്യയ്ക്ക് കൊടുത്താൽ മക്കളുണ്ടാവും എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം നേരെ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഇയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട്. രാജാവിൻ്റെ ഇത് ഒരു ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഭാര്യ പിണങ്ങും, അതുകൊണ്ട് രണ്ടായിട്ട് കീറും, രണ്ട് ഹാഫാക്കിയിട്ട് രണ്ടിൻ്റെ ഓരോ പകുതി ഓരോ ഭാര്യമാർക്ക് കൊടുക്കും. 10 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യമാർ പ്രസവിച്ച്, പക്ഷേ പ്രസവിച്ചപ്പോഴാണ് ഒരു പ്രശ്നം, ഒരു കൊച്ചിൻ്റെ പകുതി ഒരു ഭാര്യയും ഒരു കൊച്ചിൻ്റെ മറ്റേ പകുതി മറ്റേ ഭാര്യയും പ്രസവിച്ചു. 2 മാംസ കഷ്ണങ്ങൾ, അതിൽ കണ്ണ്, മൂക്ക്, ചെവി, വായെല്ലാം ഉണ്ട്. പക്ഷേ ഒരു കണ്ണ്, ഒരു മൂക്കിൻ്റെ പകുതി, വായുടെ പകുതി എല്ലാവരും ഉണ്ട്. ഒരു കൈ മറ്റേ പകുതിയിലും ഒരു കണ്ണ്, ഒരു മൂക്ക്, ഒരു മൂക്കിൻ്റെ പകുതി, വായുടെ പകുതി, ഒരു കൈ, കാലങ്ങനെ. അപ്പോൾ രാജാവിന് ഭയങ്കര ദേഷ്യം വന്ന്, രാജാവ് എടുത്തുകൊണ്ട് കള, എനിക്ക് കാണുണ്ടായിരുന്നു. അങ്ങനെ അതിനെ അവരങ്ങ് വെളിയിൽ കൊണ്ട് കളയും, കൊട്ടാരത്തിൻ്റെ വെളിയിൽ കൊണ്ട് കളയും. അപ്പം ജര എന്ന് പറഞ്ഞൊരു രാക്ഷസിയുണ്ട്, അവളുടെ ജോലി എന്ന് പറഞ്ഞത് രാത്രി കാലങ്ങളിൽ വന്ന് ഈ ശവങ്ങളും ഈ അല്ലാത്ത ജീവികളെയൊക്കെ, മനുഷ്യരെയൊക്കെ, കൊച്ചുങ്ങളെയൊക്കെ പിടിച്ച് തിന്നുക എന്നുള്ളതാണ്. അപ്പം ഇവളങ്ങനെ വന്നപ്പം മനുഷ്യൻ്റെ മാംസം മണക്കുന്നു. അവളൊന്ന് നോക്കിയപ്പം 2 കഷ്ണം കൊച്ചു കിടക്കുന്നു, ഒരു കൊച്ചിൻ്റെ ഒരു കഷ്ണം. അപ്പോൾ ഇതെങ്കിൽ കാര്യം ഈ രണ്ടും കൂടെ ഒരുമിച്ച് തിന്നാം എന്ന് പറഞ്ഞ് ഇവളെന്ത് ചെയ്ത് ഇതെടുത്തുകൊണ്ട് പോയി രണ്ടും കൂടെ പൊട്ടിച്ചിരിക്കും. ഒട്ടിച്ച് വെച്ചപ്പം ഇപ്പം പ്രസവിച്ച ഒരു കൊച്ചു കരയും പോലെ ആ കൊച്ചു കരയാൻ തുടങ്ങി. അപ്പോൾ ജീവനുള്ളൊരു കുഞ്ഞ് കരയും പോലെ കരഞ്ഞു, ഇപ്പം പ്രസവിച്ചിട്ടൊരു കൊച്ചു കരയുന്ന പോലെ കരഞ്ഞപ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു, തിന്നാൻ തോന്നിയില്ല, കൊല്ലാനും തോന്നിയില്ല. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാണ്ട് രാജാവിൻ്റെതായിരിക്കും എന്ന് വിചാരിച്ച് ഇവിടെ നേരെ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇതാ അങ്ങയുടെ കൊച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ കൊണ്ടുവന്ന് ഇതെൻ്റെ നിങ്ങളെ കൊച്ചാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? അപ്പോൾ ഇതെൻ്റെ കൊച്ചൊന്നുമില്ല, എനിക്ക് കൊച്ചൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ രാജാവ് ആദ്യം പറയും. അപ്പോഴും ഈ ജര പറയും, അതല്ല, ഞാനിങ്ങനെ കൊട്ടാരത്തിൻ്റെ വെളിയിൽ നോക്കിയപ്പോൾ 2 കഷ്ണങ്ങളായിട്ടൊരു കൊച്ചിൻ്റെ 2 ഭാഗങ്ങൾ കിടക്കുന്നു, ഞാൻ രണ്ടും കൂടെ എടുത്ത് ഒട്ടിച്ച് വെച്ചപ്പോഴാണ് കുഞ്ഞായത്, അതുകൊണ്ട് അങ്ങേതാണെന്ന് വിചാരിച്ച് കൊണ്ടുവന്നത്. രാജാവിന് ഭയങ്കര സന്തോഷമാണ്. അപ്പം രാജാവിന് മനസ്സിലാവും ഇത് അവൾ അദ്ദേഹത്തിൻ്റെ കൊച്ചു എന്നും പറഞ്ഞു. അതാണ് ജരാസന്ധൻ്റെ ഒരു കഥ. ഈ ജരാസന്ധനാണെങ്കിൽ പിന്നീട് ഭയങ്കര ഭക്തനാണ്, ശിവഭക്തനാണ്. അപ്പം ശിവൻ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക ഗത നൽകിയിട്ടുണ്ട്. എന്നിട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞ്, ഈ ഗത നിൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം നീ അവധ്യനാണ്, നിന്നെ ആർക്കും വധിക്കാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ട് കൃഷ്ണൻ ഈ കഥകളെല്ലാം പറഞ്ഞിട്ട് പറയും, അവസാനമായിട്ട് ഈ ജരാസന്ധൻ എന്നെയും ബലരാമനെയും ആക്രമിക്കാൻ വന്നപ്പോൾ ഞാനും ബലരാമനും കൂടെ ഞങ്ങൾ എല്ലാ ജനങ്ങളെയും കൂടെ അങ്ങ് ദ്വാരകയിലോട്ട് രാത്രി മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി. അപ്പം ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങളൊരു ഒരു പർവ്വതത്തിൻ്റെ ഗിരിവ്രജം എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇദ്ദേഹം ഗിരിവ്രജം വന്ന പർവ്വതം വരെ ഞങ്ങളെ കൂടെ വന്ന്, അപ്പം ഞങ്ങൾ പ്രത്യക്ഷം അപ്രത്യക്ഷമായി ഞങ്ങൾ കടലിലെടുത്ത് ചാടി ഞങ്ങളെ ദ്വാരകയിൽ വന്നു.
ആ സമയത്ത് ഇയാൾക്ക് ദേഷ്യം വന്ന് ഇയാൾ ആ ഗദ എടുത്ത് ഞങ്ങളെ എറിഞ്ഞു. അത് ഞങ്ങളവിടുത്തെ കൊള്ളുന്നതിന് പകരം ആ പർവ്വതത്തിൽ ചെന്ന് തറച്ചിരുന്ന് ഇയാൾ ചെന്ന് എടുക്കാൻ ശ്രമിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇയാൾ ആ പോട്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയി. പക്ഷേ ശിവൻ അയാളുടെ പറഞ്ഞത് എന്താണ്, ഈ ഗദ നിങ്ങളുടെ കൈ ഉള്ളിടത്തോളം കാലം നിങ്ങളെ ആർക്കും വധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഗദ പോയി എന്നുള്ള വിവരത്തിൻ്റെ ആ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം അയാളെ മനസ്സിലായി. ഇപ്പോൾ അയാളെ കയ്യിൽ ഗദയില്ല, അപ്പോൾ അയാൾക്ക് ഇനി അയാൾ അയാളെ വധിക്കാൻ പറ്റും. മാത്രമല്ല അയാൾക്ക് മറ്റ് അസ്ത്രവിദ്യകളൊന്നുമല്ല, ആ ഗദ കഴിഞ്ഞാൽ പിന്നെ വേറെ അസ്ത്രവിദ്യകളൊന്നുമില്ല. അയാൾക്ക് പിന്നെ ഉള്ളത് ദ്വന്ദ്വയുദ്ധമാണ്. അപ്പോൾ ഈ ദ്വന്ദ്വയുദ്ധം ചെയ്ത് അയാളെ തോൽപ്പിക്കണം. അതിന് വളരെ ശക്തിമാനായ ഒരാൾ വേണം, ഭീമനത് പറ്റും. അപ്പോൾ നമ്മുടെ ഭീമൻ വന്നാൽ ഭീമനെ കൊണ്ട് ദ്വന്ദ്വയുദ്ധം ചെയ്യിപ്പിച്ചാൽ ജരാസന്ധനെ നശിപ്പിക്കാം. ദശാസന്ധന മരണ ശേഷം നമുക്ക് രാജസൂയം നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണനും അർജുനനും ഭീമനും കൂടെ ബ്രാഹ്മണന്മാരെ വേഷം കെട്ടി നേരെ ഈ ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ ചെല്ലും. അപ്പോൾ ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ ചെല്ലാൻ നേരത്തെ ഇവർ നേരായ മാർഗത്തിൽ കൂടെ അല്ല ചെന്നത്, മതിലിയാടി പെറുകുശത്തെ മതിലിയാടി അകത്തിയല്ലേ. അപ്പോൾ ഇദ്ദേഹം എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാനും എല്ലാം വന്ന സമയത്താണ് ഇവർ ചെന്നത്. അദ്ദേഹം ഇത് പൂജ നടത്തി, അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ദക്ഷിണ പുനഃ ദാനങ്ങളും. ആ സമയത്ത് ബ്രാഹ്മണർ വന്നു, നിങ്ങൾക്ക് ഞാൻ എന്താണ് തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം, പിന്നെ തന്നാൽ മതി, ഞങ്ങൾക്ക് ഇന്ന് വേണ്ട, ഞങ്ങൾക്ക് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ എങ്കിൽ നിങ്ങൾ നിൽക്കണം, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം കൊട്ടാരത്തിനകത്ത് കയറിപ്പോയി, ഇയാളെ പത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരും. ആ ശരി, നിങ്ങൾ ആവശ്യം പറ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ ബ്രാഹ്മണരാണോ, എനിക്ക് സംശയമുണ്ട്. കാര്യം ബ്രാഹ്മണരാണെങ്കിൽ നേരായ മാർഗത്തിൽ കൂടെ വന്നത്, നിങ്ങൾ മതിലിയാടിയാണല്ലോ വന്നത്, അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് നിങ്ങൾ ബ്രാഹ്മണരല്ലെന്ന്. അപ്പോൾ അല്ല, ഞങ്ങൾ ബ്രാഹ്മണരല്ല, ഞാൻ കൃഷ്ണനാണ്, ഇത് അർജുനനാണ്, ഇത് ഭീമനാണ്. ഓ, കൃഷ്ണൻ പറഞ്ഞ പണ്ട് ഞാൻ കൂടെ കൂടെ ആക്രമിക്കുമ്പോൾ ഒളിച്ചോടി പോയ നീയല്ലേ അത്, ദ്വാരകയിൽ പോയി ഇപ്പം നീ ഇങ്ങനെ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കൃഷ്ണൻ അധിക്ഷേപിക്കും. ആ പറയും, ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇദ്ദേഹത്തിനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യണം, ഞങ്ങളിൽ ആരോടെങ്കിലും ഒരാളുടെ അടുത്ത് ഇദ്ദേഹം ദ്വന്ദ്വയുദ്ധം ചെയ്യണം. അപ്പോൾ ഉടനെ തന്നെ ആദ്യം കൃഷ്ണനെ കണ്ടിട്ട് പറയും, ആ ഈ കാലിത്തിരക്കനെ മാറ്റി ഈ ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, അത് വേണ്ട. അർജുനനോട്, ഓ നിനക്കും അത്ര വലിയ ആരോഗ്യമൊന്നുമില്ല, ജെറ്റി ആരോഗ്യമൊക്കെ ഉള്ളത് ഭീമന് മാത്രമേ ഉള്ളൂ, ഞാൻ ഭീമനുമായിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ തയ്യാറാണ്. ഉടൻ തന്നെ ഇയാൾ വിളിച്ച് പറയും, രണ്ട് ഗദ കൊണ്ടുവരാൻ പറയും കൊട്ടാരത്തിൽ നിന്ന്. അങ്ങനെ രണ്ട് ഗദ കൊണ്ടുവന്ന് ഒന്ന് ഭീമനും കൊടുത്തു, ഒന്ന് അദ്ദേഹം എടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ അതിഭയങ്കരമായ ഗതായുധം നടത്തി. ആരും ആരും തോക്കുന്നില്ല, 28 ദിവസം ഗതായുധം നടത്തും. പകൽ സമയത്ത് മാത്രം ഗതായുധം നടത്തും, രാത്രി അവർ കമ്പനിയായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പകൽ സമയത്ത് മാത്രം ഗത, 28 ദിവസം കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവസാനം ഈ ഭീമൻ ചെന്ന് കൃഷ്ണൻ്റെ അടുത്ത് പറയും, എന്നെ കൊണ്ട് ഒക്കത്തില്ല, ഞാൻ എൻ്റെ അത്രയും തന്നെ ശക്തിയുണ്ട് അയാൾക്കും, ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് അയാളെ കൊല്ലാൻ പറ്റുന്നില്ല. ആ നാളെ നിനക്ക് കൊല്ലാൻ പറ്റുമെന്ന് ഭീമൻ്റെ അടുത്ത്, ഭീമന് നാളെ ഇദ്ദേഹത്തിനെ കൊല്ലാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ ഇവർ രാത്രി സംസാരിച്ച ഒരു സമയത്ത് ഈ ജരാസന്ധൻ്റെ കഥ ഒന്നുകൂടെ അർജുനന് പറഞ്ഞ് കേൾപ്പിച്ചു. അത് ഈ പിന്നീട് ഭീമനെ കേൾക്കാം, ഞാൻ രണ്ട് കഷ്ണം എടുത്ത് ഒട്ടിച്ച് വെച്ചാണ് ഇവനെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇവനെ കൊല്ലണമെങ്കിൽ ഇവനെ രണ്ടാറ്റി പിടിച്ച് പൊളന്നാലേ ഇവൻ മരിക്കുകയുള്ളൂ എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. പക്ഷേ അത് ഭീമൻ കേൾക്കുകയാണ് പറഞ്ഞത്. പിറ്റേന്ന് യുദ്ധം തുടങ്ങി. വീണ്ടും ഇവർ തമ്മിൽ ഗതായുധം നടന്നുവരുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഒരു ഇലയെടുത്ത് രണ്ടായിട്ട് മുറിച്ച് തല തിരിച്ചിട്ടു. അപ്പം എന്നിട്ട് അർജുനൻ്റെ അടുത്ത് പറഞ്ഞ്, ഭീമൻ അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയി, ഞാൻ പറഞ്ഞ കഥയൊക്കെ മറന്നുപോയെന്നാണ് തോന്നുന്നത് എന്ന് ഞാൻ ഭീമൻ കേക്കെ അർജുനൻ്റെ അടുത്ത് പറയും. അപ്പോൾ അർജുനൻ ഉടനെ തന്നെ കത്തി. ഉടനെ തന്നെ അർജുനൻ ഇയാളെ തള്ളി താഴെ ഇട്ടിട്ട് ഒരു കാലിൽ ചവിട്ടി മറ്റേ കാലിൽ പിടിച്ച് പൊളന്ന് ആദ്യം നേരെ അങ്ങിടും. നേരെയിട്ട് ഭീമൻ വിചാരിച്ച് മരിച്ച നിശ്ചി കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ വീണ്ടും കൂട്ടിച്ചേർന്ന് ഒന്നായി. അപ്പോഴാണ് തല തിരിച്ചിരണമെന്ന് ശ്രീകൃഷ്ണൻ ഒന്നുകൂടെ കാണിച്ചു. അവർ രണ്ടാമത് വീണ്ടും തള്ളിയിട്ടിട്ട് ഒരു കാലി ചവിട്ടിക്കൊണ്ട് മറ്റേ കാല് പിടിച്ച് വലിച്ച് തല ഒരു സ്ഥലത്തും മുഖം തലയുടെ ഭാഗം അല്ലാതെ തിരിച്ചങ്ങോട്ട് പോകും. അതായത് രണ്ട് ഹാഫും രണ്ടായിട്ട് തിരിച്ചിട്ട്, രണ്ട് തലയും അടുത്തെടുത്തിരുന്നാലല്ലേ, തലയുടെ രണ്ട് ഹാഫും അടുത്തെടുത്തിരുന്നാലേ കൂട്ടി വെക്കണം. അതുകൊണ്ട് തലയിരുന്ന ഭാഗത്ത് കാലും, കാലിരുന്ന ഭാഗത്ത് തലയും വെച്ച് അങ്ങനെ ഇട്ട് അപ്പോഴത്തന്നെ അയാൾ മരിച്ചു. അങ്ങനെ അവിടെ ചെന്ന് ജരാസന്ധൻ്റെ മകനെ പിടിച്ച് രാജാവാക്കി. ബാക്കി അവിടെ ഒരുപാട് രാജാക്കന്മാർ, 95 രാജാക്കന്മാരെ തടവിൽ പറപ്പിച്ചിരിക്കുകയാണ്. അവരെല്ലാം തുറന്ന് വിട്ടിട്ട് പറഞ്ഞ്, ഞങ്ങൾ രാജസൂയം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, നിങ്ങളെ അറിയിക്കുക, അപ്പം നിങ്ങളെല്ലാം വരണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് അവരങ്ങ് പോയി.
അത് കഴിഞ്ഞ് ഇനി നമുക്ക് രാജസൂയത്തിലോട്ട് കിടക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാളെ മരിച്ചു. ഇനി രാജസൂയത്തിനോട് അനുബന്ധിച്ച് ശിശുപാലൻ്റെ മകരണവും കൂടെ ഉണ്ട്. ശിശുപാലൻ എന്ന് പറയുന്നതും ശ്രീകൃഷ്ണൻ്റെ ഒരു ബന്ധുവാണ്. ഒരു ജയൻ, ജയവിജയന്മാർ ഉണ്ടല്ല, ജയൻ എന്ന് പറയുന്നത് വൈകുണ്ഠത്തിലെ കാവൽക്കാരാണ്. സനകാദി മുനികളുടെ ശാപം കൊടുത്ത് അദ്ദേഹം മൂന്ന് പ്രാവശ്യം മനുഷ്യരാറ്റി ജനിക്കും. അതിലൊന്നാണ് അവസാനത്തേതാണ് ഈ ശിശുപാലൻ. അപ്പം ശിശുപാലനെയും വധിക്കേണ്ട ആവശ്യമുണ്ട്. അതവിടെ ഇരിക്കട്ടെ, ശിശുപാലൻ വധിക്കപ്പെടും. അതിന് മുമ്പ് ഈ രാജസൂയത്തിൻ്റെ കാര്യം പറയാം. അപ്പം രാജസൂയം ശ്രീകൃഷ്ണൻ ചെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞ് ജരാസന്ധൻ്റെ ശല്യം ഇല്ല, ജരാസന്ധം മരിക്കും, ഇനി നമുക്ക് രാജസൂയം നടത്താം, ഇനി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, അത് ശിശുപാലനാണ്. അത് അവരുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ രാജസൂയം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നാല് ദിക്കിലേക്ക് നാല് സഹോദരന്മാരെ വിട്ടു. പിന്നീട് ധർമ്മപുത്ര ഇതിനോട് അർജുനൻ, നകുലൻ, സഹദേവൻ, ഭീമന, ഇവരെല്ലാം ഓരോ ദിശയിലോട്ട് വിട്ടു. എന്നിട്ട് സഹദേവൻ്റെ അടുത്ത് പറഞ്ഞു പോയി, കൗരവന്മാർ യുധിഷ്ഠിരൻ്റെ ധർമ്മപുത്രർ അല്ല, ധൃതരാഷ്ട്ര, ദ്രോണാചാര്യർ, ദുര്യോധനൻ, മറ്റ് കൗരവന്മാർ എല്ലാവരെയും പോയി വിളിക്കണം, വിദുരനെ എല്ലാം പോയി വിളിക്കണമെന്ന്. അങ്ങനെ എല്ലാ മഹർഷിമാരും വന്നു. മഹർഷിമാരെന്ന് പറഞ്ഞാൽ വേദവ്യാസം വന്ന്, ഭരദ്വാജൻ, വേദവ്യാസം തന്നെ അറിയാമല്ലേ, പാണ്ഡുവിൻ്റെയും പിന്നീട് ധൃതരാഷ്ട്രയൊക്കെ അച്ഛനാറ്റി വരും. ഭരദ്വാജൻ എന്ന് പറഞ്ഞാൽ അറിയാം, ദ്രോണാചാര്യയുടെ അച്ഛനാണ്. പരാശരമാമുനി എന്ന് പറയുന്നത് വേദവ്യാസൻ്റെ അച്ഛനാണ്. അങ്ങനെ എല്ലാവരും വന്ന്, എല്ലാ മഹർഷിമാരും വന്ന്, ജമദഗ്നി മഹർഷി വന്ന്, പൈലൻ വന്ന്, പൈലൻ എന്ന് പറയുന്നത് വ്യാസൻ്റെ ശിഷ്യനാണ്. അങ്ങനെ എല്ലാവരും വന്ന്, പരശുരാമൻ വന്ന്, അത് കഴിഞ്ഞ് വിനിഹോർത്തൻ വന്ന്, എല്ലാവരും വന്ന്, കൗരവരിൽ ഭീഷ്മർ, ധൃതരാഷ്ട്രർ, ദ്രോണർ, കൃപർ, വിതുരർ, ദുര്യോധനൻ്റെ സഹോദരന്മാരെല്ലാവരും വന്ന്, അശ്വത്ഥമാവ് വന്നു. അങ്ങനെ വസന്ത ഋതുവിലാണ് ഈ നടത്തുന്നത്. അങ്ങനെ വസന്ത വന്ന് യുധിഷ്ഠിരനെ കൊണ്ട് യജ്ഞശാല കൂട്ടണം. അപ്പം യജ്ഞശാല ഉഴുതു മറിക്കണം, അത് ആദ്യമായിട്ട് ഉഴുതു മറിച്ച് ആ ചടങ്ങ് നടത്തി. അത് കഴിഞ്ഞ് ദീക്ഷ വരിക്കണം, ദീക്ഷ വരിച്ചു അദ്ദേഹത്തെ കൊണ്ട് അതും നടത്തിച്ചു. അതുകൊണ്ട് യാഗം കാക്കാൻ ദേവർഷിമാർ വന്നു, നാരദനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വരുണൻ്റെ രാജസൂയത്തിനോട് കിടപിടിക്കുന്ന തരത്തിൽ അത്ര ഗംഭീരമായിരുന്നു യുധിഷ്ഠിരൻ്റെ രാജസൂയം. രാജസൂയം എല്ലാം കഴിഞ്ഞ അവസാനത്തെ ചടങ്ങ് അഗ്രപൂജയാണ്. അഗ്രപൂജ എന്ന് പറഞ്ഞാൽ ആ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും ബഹുമാന്യനും ഏറ്റവും പൂജിതനുമായ ഒരാളെ ബഹുമാനിക്കണം. അപ്പോൾ ഏറ്റവും ഉത്തമനായ ആൾ ആരായിരിക്കണം എന്ന് ഞാനൊരു ഡിസ്കഷൻ വന്നു, ചർച്ച വന്നപ്പം ഉടൻ തന്നെ ഈ പാണ്ഡവന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനെന്ന് അവകാശപ്പെടുന്ന സഹദേവനാണ്. സഹദേവൻ എഴുതി പറയും, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൂജ്യനായിട്ടുള്ളത് കൃഷ്ണനാണ്. അദ്ദേഹം മനുഷ്യരൂപത്തിൽ നടക്കുന്ന സാക്ഷാൽ പരബ്രഹ്മമാണ്. ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതിൻ്റെ എല്ലാം ഇതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് അദ്ദേഹമാണ്. അദ്ദേഹം ദൈവമാണ്, അദ്ദേഹം ഭഗവാനാണ്. നമ്മളോടൊപ്പം മനുഷ്യരൂപത്തിൽ നടക്കുന്നതോട് അദ്ദേഹം ഭഗവാൻ വിഷ്ണുദേവൻ്റെ, വിഷ്ണു ഭഗവാൻ്റെ അവതാരമാണ്. ഇതെല്ലാം അറിയാം. അതുകൊണ്ട് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പൂജനീയൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് അഗ്രപൂജയ്ക്ക് ക്ഷണിക്കാവുന്നത്. അപ്പോൾ ആരും എതിർത്തില്ല. കാര്യം ഭീഷ്മർക്കും ദ്രോണർക്കും എല്ലാവർക്കും ഈ വിവരം അറിയാം. അങ്ങനെ ഇദ്ദേഹം ദ്രൗപദിയെ വിളിച്ച്, ദ്രൗപദിയാണ് കാലിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. കാലിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് ശ്രീ യുധിഷ്ഠിരൻ ആ വെള്ളമൊക്കെ തുടച്ചിട്ട് ആ വെള്ളം പാണ്ഡവന്മാരുടെ അദ്ദേഹത്തിൻ്റെയൊക്കെ തലയിലോട്ട് ഒഴിക്കും. ആ സമയത്ത് എല്ലാവരും ആ സമയത്ത് പിന്നീട് ഒരു ഭയങ്കരമായ ഒരു അമർച്ചയോടുകൂടി ഈ വിട്ടിത്തം നിർത്തു, ഈ വിട്ടിത്തം നിർത്തു എന്നിങ്ങനെ ഒരാൾ അമർന്നു നോക്കിയപ്പം ദമഘോഷൻ്റെ പുത്രനായ ശിശുപാലനാണ്. ഈ ശിശുപാലൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുന്തിയുടെ വേറൊരു സിസ്റ്ററുടെ മോനാണ്. വസുദേവനൊക്കെ റിലേറ്റീവാണ്. ആ എന്നിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ഇതൊക്കെ നാണമില്ലേ, ഇങ്ങേരെ എന്തിനാ ചെയ്യണം, ഇങ്ങേരൊരു രാജാവാണോ, ഇങ്ങേരൊരു ക്ഷത്രിയനാണോ, ഇങ്ങേര് വരും ഒരു കാലിച്ചെറുക്കനല്ലേ, ഇങ്ങേര് കൊണ്ടുകാലത്ത് പശുക്കളെ മേച്ചവന് നടന്നൊരു കാലിച്ചെറുക്കൻ മധുരയിൽ നിന്ന് വൃന്ദാവനത്തിൽ പോയി, വൃന്ദാവനത്തിൽ തിരിച്ച് മധുര വന്ന് പിന്നീട് അത് കഴിഞ്ഞ് ഈ ജരാസന്ധനെ പേടിച്ച് പിന്നീട് ദ്വാരകയിൽ പോയി കടലിൻ്റെ മുകളിലൊരു ദ്വീപുണ്ടാക്കി അവിടെ താമസിക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്ത് മാന്യതയുള്ളത്. അതുപോലെ കുലം വെച്ച് നോക്കിയാൽ തന്നെ ഇയാൾ ക്ഷത്രിയനൊന്നുമല്ല, യദു വംശത്തിൽ പറഞ്ഞ യാദവനാണ്. യദു എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു ജാതിയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്ന ആളുകളും ഗുരുക്കന്മാരും എല്ലാം ചെവി പൊത്തിയിട്ട് എല്ലാവരും അങ്ങ് കുറേ പേര് ഇറങ്ങിപ്പോകും. അതായത് ദൈവദോഷം കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറേ പേരങ്ങ് ഇറങ്ങിപ്പോകും. അദ്ദേഹം ഉന്നത കുലജാനല്ല, അയാളെ ജനിച്ചത് കാരാഗ്രഹത്തിലാണ്, വളർന്നത് കാലിത്തൊഴുത്തിലാണ്, തന്നിഷ്ടക്കാരനാണ്, യാദവനാണ്, കുടുംബത്തിലുള്ള എല്ലാവരും ഭയങ്കര മദ്യപാനമാണ്, സത്രാജിത്ത് പിന്നീട് സമൂഹ മധ്യത്തിൽ ഇയാൾക്ക് എന്തുവാ താമസം, ഞാൻ പശുപാലകനാണ്. അങ്ങനെ ഒരു പത്ത് നൂറ് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പം ഇദ്ദേഹം ഓരോ കുറ്റങ്ങൾ ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ ആദ്യം അപ്പം ഓരോ പ്രാവശ്യവും ശ്രീകൃഷ്ണനെ ഇങ്ങനെ കുറ്റം പറയുമ്പോഴെല്ലാം ശ്രീകൃഷ്ണൻ ഓരോ പൂവെടുത്ത് താഴോട്ടിടും. ഈ പൂവെന്ന് പറയണത് ശ്രീകൃഷ്ണനെ പൂജിക്കാനായിട്ട് യുധിഷ്ഠിരൻ കൊണ്ടുവച്ചിരുന്ന പൂവാണ്. ആ പൂവിൽ നിന്ന് ഓരോന്നായിട്ടും, എന്നിട്ട് ഇതെല്ലാം ശബ്ദങ്ങളെല്ലാം ഈ വ്യാളിയെല്ലാം പറഞ്ഞു കേട്ട് കുറേ പേരൊക്കെ അങ്ങ് പുറത്തോണ്ടിറങ്ങിപ്പോയി. ഇയാൾ പറയുന്നൊന്നും കേൾക്കേണ്ടത് ഞാൻ. അപ്പോഴത്തന്നെ ഭീമൻ അങ്ങ് ചാടി എഴുന്നേക്കും. ഭീമൻ ചാടി എഴുന്നേക്കുമ്പം മറ്റു കുറേ രാജാക്കന്മാർ ഇയാളെ ഇപ്പം തന്നെ കൊന്നുകളയാന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുമ്പോൾ ശ്രീകൃഷ്ണൻ എല്ലാവരുടെ അടുത്തും പറയും, നിങ്ങളെല്ലാം ശാന്തരായിരിക്കും, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ ഉടൻ തന്നെ ഭീഷ്മർ ഈ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ശ്രീ ഭീഷ്മ അല്ല ഭീഷ്മർ ശ്രീ ഭീമൻ്റെ അടുത്ത് പറയും, ഭീമ നീ വിചാരിച്ചാൽ അവനെ കൊല്ലാൻ പറ്റത്തില്ല, ഈ ശിശുപാലനെ കൊല്ലാൻ ശ്രീകൃഷ്ണന് മാത്രമേ പറ്റുള്ളൂ. കാരണം ശ്രീ ശിശുപാലനെ പ്രസവിച്ച സമയത്ത് ശിശുപാലനെ പിന്നീട് ആറ് വിരലുകൾ കയ്യിലും കാലിലും വീതം ഉണ്ടായിരുന്നു, അതുപോലെ മൂന്ന് കണ്ണുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു അശരീരി കേട്ട് ഈ ആര് വന്ന് ഈ കുഞ്ഞിനെ മടിയിലെടുക്കുമ്പോഴാണോ ഇവൻ്റെ ഈ അധികമുള്ള വിരലുകളും കണ്ണും നഷ്ടപ്പെടുന്നത്, ആ ആളായിരിക്കും ഇവനെ വധിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ദിവസം കൃഷ്ണൻ ചെന്ന് ഈ കുഞ്ഞിനെ എടുത്ത സമയത്ത്, കൃഷ്ണൻ്റെ അപ്പച്ചീൻ്റെ മോനായിട്ട് വരെ കൃഷ്ണൻ ചെന്ന് എടുത്ത സമയത്ത് ഈ കുഞ്ഞിൻ്റെ വിരലുകളെല്ലാം അധികമുള്ള വിരലും കണ്ണും നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഈ അമ്മ വന്ന് പറയും, മോനെ നീ ആയിരിക്കും ഇവനെ വധിക്കുന്നത്, എൻ്റെ മോനെ ഉപദ്രവിക്കല്ലേ, അവനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ അവൻ്റെ 100 കുറ്റങ്ങൾ വരെ പുറക്കും, അവൻ 101-ാമത്തെ കുറ്റം ചെയ്താൽ മാത്രമേ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് പറയും. ഇപ്പം തന്നെ ഭീമനോട് പറയുകയാണ് ഭീഷ്മർ, നീ കണ്ടോ ഓരോ കുറ്റങ്ങൾ പറയുമ്പോഴും കൃഷ്ണൻ ഇങ്ങനെ ഓരോ പൂവിൽ തെറിഞ്ഞു, ആ കൃഷ്ണൻ്റെ മുമ്പശത്ത് ഒരു പൂവിൻ്റെ ഒരു കൂന തന്നെ ഉണ്ട്, അതിൻ്റെ അർത്ഥം അത്രമാത്രം അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന് പറയും. ഉടൻ തന്നെ കൃഷ്ണൻ ചാടിയങ്ങോട്ട് എഴുന്നേക്കും. എഴുന്നേറ്റ് അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിന് കോപം വരികയും അദ്ദേഹത്തിൻ്റെ നെറ്റി ചൊഴിഞ്ഞു. ശിശുപാലൻ അപ്പോഴെ തന്നെ ഈ കൃഷ്ണൻ ചാടി എഴുന്നേറ്റപ്പോൾ ശിശുപാലൻ കൂട്ടുകാരെയും കൂടെ കൂട്ടി ശിവനെ കൃഷ്ണനെ ആക്രമിക്കാനായിട്ട് അടുത്തോട്ട് വരികയും വന്നിരുന്നു. കൃഷ്ണൻ ആ സമയത്ത് തൻ്റെ ചക്രമെടുത്ത് ശിശുപാലൻ്റെ നേർക്കെറിയുകയും അദ്ദേഹത്തിൻ്റെ തല ഭൂമിയിൽ വീഴുകയും ചെയ്തു. സമുദ്രം കരകവിയും പോലെ ഒരു അതിഭയങ്കരമായ ഒരു ഇരമ്പമുണ്ടായി. ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഉയർന്ന് കൃഷ്ണൻ്റെ അടുക്കലേക്ക് പോയി, അത് കൃഷ്ണൻ്റെ പാദത്തിൽ ലയിച്ചു. വൈകുണ്ഠത്തിലെ കാവൽക്കാരനായ ജയൻ സനകാദികളുടെ ശാപം മൂലം 3 പ്രാവശ്യം മനുഷ്യനായി ജനിച്ചു. അതിൽ 3-ാമത്തെ ജന്മമാണ് ഈ ശിശുപാലൻ. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ശാപമുക്തി നേർന്ന് തിരിച്ചങ്ങ് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ കാവൽക്കാരനായിട്ട് പോയി. അതാണ് ശിശുപാലൻ്റെ. അപ്പം ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിലെ സഭയിലിരുന്ന സമയത്ത് രണ്ടുപേരൊന്ന് രണ്ടാഗ്രഹം പറഞ്ഞു. ഒന്ന്, ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ കിടക്കുന്ന തടവുകാരെ മോചിപ്പിക്കുക. 2, യുധിഷ്ഠിരൻ്റെ യാഗം നടത്തി. ഇത് രണ്ടും കൃഷ്ണൻ സമ്മതിച്ച്, രണ്ടിൻ്റെയും അവസാനം രണ്ടും ചെയ്തപ്പോഴപ്പോൾ ഏറ്റവും വലിയ 2 അസുരന്മാരായ കൊന്നു. ഇതാണ് എല്ലാം ഭഗവാൻ്റെ ഇച്ഛ പോലെയാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.